അതിരാവിലെ കണ്ണൂർ ഐക്കര ഫിഷ് മാർക്കറ്റിൽ നിന്നാണ് മണ്ഡലത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. ഇപ്പോഴിതാ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ എം വി ജയരാജനും ഞങ്ങളോടൊപ്പമുണ്ട്. എല്ലാ ദിവസവും രാവിലെ തുടങ്ങുമോ? ഈ സമയത്ത് ഇതാദ്യമാണ്. രാവിലെ ഒരു 6-7 മണിക്കാണ് തുടങ്ങൽ. ഇത്തവണ 5:30 തന്നെ തുടങ്ങി. അതിന് കാരണം ഈ കണ്ണൂർ ഹാർബറിൽ മത്സ്യ മാർക്കറ്റിൽ മത്സ്യം വിൽപ്പന ചെയ്യുന്ന സന്ദർഭത്തിൽ അതിരാവിലെയാണ് പ്രാദേശികമായി വിൽപ്പന നടത്തുന്നവർ എത്തുന്നത്. അപ്പോൾ അവരെത്തുന്ന സമയമായാൽ മത്സ്യ വിൽപ്പനയുടെ സമയമാവും. അപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ ഒത്തുകൂടാറുണ്ട്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ മത്സ്യബന്ധനവും വിതരണവും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അക്കാര്യങ്ങളിലെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി ഈ മത്സ്യമേഖലയിലെ പ്രശ്നങ്ങളെ അത് തൊഴിലാളികളുടെ താല്പര്യവും വിൽപ്പനക്കാരുടെ താല്പര്യവും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ അതിരാവിലെ വരികയും വരികയെല്ലാം കാണുകയും ചെയ്തത്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയവും വികസനവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായി ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ രാഷ്ട്രീയത്തിന് അതീതമായ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലൊന്നെന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭരണഘടന തന്നെ ഭാവിയിൽ ഉണ്ടാവുമോ എന്നുള്ള സംശയം വളരെ ശക്തമാണ്. കാരണം പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി അതിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് രാജ്യം ഭരിക്കുന്നത്. അവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ അപകടമായിരിക്കും. അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവരാണ്. അവർ വെറുപ്പിൻ്റെ രാഷ്ട്രീയക്കാരാണ്. ഇവിടെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഞങ്ങളിവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതിന് കാരണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന കൂട്ടായ്മയാണ്. മാത്രമല്ല, ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ നിലപാട് തുടക്കം മുതൽ സ്വീകരിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ആ നിയമം നടപ്പാക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ചങ്ങ് പറഞ്ഞു. ഇപ്പം തമിഴ്നാടും ബംഗാളും ഒക്കെ അതിൻ്റെ കൂടെ ചേർന്നു. അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞതെന്തെന്ന് ചോദിച്ചാൽ, പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം നടപ്പാക്കാതിരിക്കുക ആർക്കാ കഴിയുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് ഇത് നടപ്പാക്കണമെന്നാണ്. ഇനി തമിഴ്നാടിനെ കുറിച്ച് അവരെന്ത് പറയും? ബംഗാളിനെ കുറിച്ച് അവരെന്ത് പറയും? അവർ ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളുണ്ട്. അതൊട്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അത് നടപ്പാക്കുമെന്ന ഉറപ്പുമാണ്. പക്ഷെ വിജയിച്ചാൽ ഒരു വിസിറ്റിംഗ് എം പി ആയിരിക്കില്ല, എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയ ഒരു എം പി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിലൊരു തർക്കവുമില്ല. അത് എം പി ആയാലും അല്ലാത്തപ്പോഴും, പാർട്ടി പ്രവർത്തകനായപ്പോഴും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയപ്പോഴും, ജയരാജനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ ഏത് വിഷയത്തിൽ സമീപിക്കാവുന്നതാണ്. അത് ഞങ്ങളുടെ കടമയായി കാണുന്നതാണ്. ഞാനൊക്കെ ഒളിച്ചോടലല്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ വരലല്ല. ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ, ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കണക്കിലെടുത്ത് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്.